കൊടിയിറങ്ങാത്ത നടന ചാരുത അരങ്ങൊഴിഞ്ഞിട്ട് ഇന്നേക്ക് 16 വർഷം. ഗോപിനാഥൻ വേലായുധൻ നായർ, അങ്ങനെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകണമെന്നില്ല. ഭരത് ഗോപി, ആ നാമമാണ് എല്ലാവർക്കും സുപരിചിതം. 1977 കൊടിയേറ്റം എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് ഇറങ്ങിയ വ്യക്തി. ഇപ്പോഴത്തെ മാസ് ഹീറോ ലുക്കൊന്നുമല്ല, 40 വയസ്സുള്ള കഷണ്ടി കയറിയ ഒരാൾ. അയാൾ തന്റെ അഭിനയ മികവ് കൊണ്ട് പത്മശ്രീ അടക്കമുള്ള അവാർഡുകൾ സ്വന്തമാക്കി. അങ്ങനെ ലഭിച്ചതാണ് ഭരത് ഗോപി എന്ന അപരനാമം. 1937 തിരുവനന്തപുരം ജില്ലയിലെ ചിറിയൻകീഴിൽ ജനനം. അഭിനയരംഗത്തെത്തുന്നതിന് മുമ്പ് ഒരു സാധാരണ KSEB ക്ലർക്ക് ആയിരുന്നു അദ്ദേഹം. ശേഷം നാടക നടനായി അഭിനയ ജീവിതം ആരംഭിച്ചു. അഭയാർത്ഥികൾ എന്ന നാടകത്തിലൂടെയായിരുന്നു ആദ്യ അരങ്ങേറ്റം. 1972 സ്വയംവരം എന്ന സിനിമയിൽ ചെറിയ വേഷത്തിലൂടെ മലയാള സിനിമയിലെത്തി. പിന്നീട് കൊടിയേറ്റത്തിലെ ശങ്കരൻകുട്ടിയായി കാണികളുടെ മനസ്സിൽ അദ്ദേഹം ഇടംപിടിച്ചു. ഓർമ്മക്കായി യവനിക, പഞ്ചവടിപ്പാലം, ആദമിന്റെ വാരിയെല്ല് തുടങ്ങി നിരവധി സിനിമകളിലൂടെ ഭരത് ഗോപി വീണ്ടും വീണ്ടും ശ്രദ്ധയാകർഷിച്ചു. ഹിന്ദി സിനിമകളിലും അഭിനയ മികവ് തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം. മികച്ച നടികൻ മാത്രമായിരുന്നില്ല ഭരത് ഗോപി. ഞാറ്റടി, ഉത്സവ പിറ്റേന്ന്, യമനം തുടങ്ങിയ സിനിമകളിലൂടെ സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധയാകർഷിച്ചു. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനം അഭിനയിച്ചത്. 2008 ജനുവരി 29 ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളത്തിന്റെ നടന വിസ്മയം ലോകത്തോട് വിട പറയുകയായിരുന്നു.